ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് സിറത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങളിൽ പല ആളുകളും സിറം യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങൾക്കറിയോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്, സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഏത് സിറമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏതെങ്കിലും കുറേ സിറംസ് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഉള്ള ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സിറം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണേ എന്നുള്ള കാര്യം പറയാം, അതുപോലെ സിറം എന്താണെന്നും പറയാം. സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളൊരു വാട്ടർ വളരെ അതിൻ്റെ മോളിക്യൂൾ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോഴേക്കും ഈസിലി നമ്മുടെ സ്കിന്നിലോട്ട് പെനട്രേറ്റ് ആയി പോവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ക്രീംസ് അതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ സൈസാണ് അതിൻ്റെ മോളിക്യൂൾസ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലോട്ട് കയറി ചെന്ന് വർക്ക് ചെയ്യാൻ കുറച്ചധികം ടൈം എടുക്കും. അതിനേക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവും നമ്മൾ സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ സിറം നമ്മുടെ സ്കിൻ കൺസേൺസിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് കാണിച്ചു, അല്ലെങ്കിൽ വേറൊരു ഇൻഫ്ലുവൻസർ വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു, അപ്പോൾ അവർ ഇത് കാണിച്ചു എന്ന് വെച്ചിട്ടല്ല നമ്മൾ വാങ്ങിക്കേണ്ടേ. നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ എന്താണെന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക. എൻ്റെ സ്കിന്നിൽ എന്തൊക്കെയാണ് ഇഷ്യൂ ഉള്ളത്, ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ആണോ എനിക്കുള്ളത്, അതോ എനിക്ക് ഫൈൻ ലൈൻസ് ആണോ ഉള്ളത്, അതോ എനിക്ക് എൻ്റെ സ്കിന്നിന് ഒരു ഗ്ലോ ആണോ എനിക്ക് വേണ്ടത്, ഇല്ലെങ്കിൽ എന്താ എനിക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഉണ്ട് അത് പോവാണോ വേണ്ടത്, എന്താണ് നമ്മുടെ സ്കിന്നിന് വേണ്ടതെന്ന് നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുക, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുക. അപ്പോഴേക്കും അത് ഈസിലി വർക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കൺസേൺസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സിറം നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരുപാട് സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾ സിറം വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള സിറം വാങ്ങിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ് അതുപോലെ ഏജിങ്ങിൻ്റെ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സിറംസ് മേടിക്കാം. റെറ്റിനോൾസ് ഉള്ള സിറംസ് അതിന് നല്ലതായിരിക്കും. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ആണ്, അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവണം, അതുപോലെ തന്നെ സ്കിന്നിന് ഒരു ഗ്ലോയിനെസ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ സിയുടെ സിറം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വിറ്റമിൻ സി സിറം ഞാൻ കാണിച്ചുതരാം. കാരണം നമ്മുടെ ചാനലിൽ മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ, ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും ബ്രൈറ്റ് ആവാനും ഗ്ലോയിങ് ആയിട്ടിരിക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഈ ഒരു സിറമാണ്, ഇത് ഗാർണിയറിൻ്റെ വിറ്റമിൻ സി സിറമാണ്. ഇതിൻ്റെ ഒരു പാക്കേജിംഗ് വന്നിട്ട് ഇതേപോലത്തെ പാക്കേജിംഗ് ആണ് കേട്ടോ, ഗ്ലാസ് പാക്കേജിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് 30x വിറ്റമിൻ സിയും അതുപോലെ തന്നെ യൂസു ലെമണും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ളത്. ഇത് പിന്നെ കാണാനായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നത്, ഒരു വൈറ്റ് കളറിലാണ്. വാട്ടർ കൈൻഡ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിലോട്ട് ഈസി ആയിട്ട് പെനട്രേറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് പെട്ടെന്ന് അത് എല്ലാ സിറംസും പെട്ടെന്ന് പെനട്രേറ്റ് ആവും. ഇത് കുറച്ചും കൂടി ഒരു നമുക്കങ്ങനെ ഓയിലി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല, നോൺ ക്രീസി ഫോമിലാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും, സ്കിന്നിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് സ്കിന്നിൽ എന്തോ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇനി എനിക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. ഞാനിത് യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് മോയ്സ്ചറൈസർ ഇടണം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയും നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിന്ന് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കിന്നിന് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ, ഒരു ലെമണിൻ്റെ പോലത്തെ ഒരു ലെമണാണ് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. നമ്മൾ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒന്നും ഫേസിൽ ഇട്ട പോലത്തെ ഒരു ഫീൽ ഇല്ല, എന്നാൽ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സ്കിന്നിന് ഒരു ഉണർവുള്ളത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് സ്പോട്ട്സ് കുറയാനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉപയോഗിക്കണം എന്ന് തോന്നുന്നു. 1 weekനുള്ളിൽ തന്നെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുന്നതാണ്, പക്ഷേ എനിക്ക് 1 weekനുള്ളിൽ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുന്ന പോലെ ഫീൽ ചെയ്തില്ല. പക്ഷേ സ്കിന്നിൻ്റെ ഒരു ഹൈഡ്രേഷൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഗ്ലോ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു ഉണർവ് സ്കിന്നിലുള്ളത് പോലെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മോർണിംഗും അതുപോലെ തന്നെ രാത്രിയിലും യൂസ് ചെയ്യണം. മോർണിംഗ് യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്തായാലും സൺക്രീം ഇട്ടിട്ട് വേണം നമ്മൾ വെളിയിൽ പോകാൻ. കാരണം വിറ്റമിൻ സി ഒക്കെ വെളിയിൽ നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറമെ ഒരു സൺക്രീം എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവണം. രാത്രിയിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 30 ml ഓഫ് പ്രോഡക്റ്റിന് 449 rupees ആണ് കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ അടുത്ത് നമ്മുടെ സിറം എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ എപ്പോഴാണ് സിറം യൂസ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറയാം.
അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇതിലൊരു ക്ലൻസർ യൂസ് ചെയ്ത് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടോണർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പി എച്ച് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിലെ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ടോണർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത്. സിറം യൂസ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ബോട്ടിൽ നിന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക. പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ കയ്യിലോട്ട് പ്രോഡക്റ്റ് എടുക്കുക. കയ്യിൽ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. ഒരുപാട് ഡാബ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് സ്വൈപ്പ് ചെയ്യരുത്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് അതിന് കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് കയറി അതിൻ്റെ ആ ഒരു ജോലി അതിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് അകത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് നിങ്ങളൊരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും, എങ്കിലൊന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് അബ്സോർബ് ആയതിന് ശേഷം നിങ്ങൾക്ക് അതിന് പുറമെ മോയ്സ്ചറൈസർ നിങ്ങൾ ഇടാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടാം. ദെൻ നിങ്ങൾ സൺക്രീം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു എന്താ സ്കിൻ കെയർ സ്റ്റെപ്പിനകത്ത് നമ്മൾ സിറം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്, മിസ്റ്റേക്സ് ആണ്. നിങ്ങൾ സിറം ഒരിക്കലും മോയ്സ്ചറൈസറിന് ശേഷം യൂസ് ചെയ്യരുത്. എപ്പോഴും സിറം യൂസ് ചെയ്യുമ്പോഴേക്കും മോയ്സ്ചറൈസറിന് മുൻപ് തന്നെ ഉപയോഗിച്ചിരിക്കുക. കാരണം അത് കഴിഞ്ഞിടുകയാണെങ്കിൽ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് ബ്ലോക്ക് ആയിട്ടുണ്ടാകും. കാരണം ഇതിൻ്റെ മോളിക്യൂൾസ് പെട്ടെന്ന് ഈസി ആയിട്ട് കയറണം, അബ്സോർബ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആദ്യവും പിന്നെ തിക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവസാനവും വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സിറം യൂസ് ചെയ്യരുത്. സിറം യൂസ് ചെയ്തിട്ട് വേണം മോയ്സ്ചറൈസർ ഇടാൻ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് വന്നിട്ട് നമ്മൾ സിറം ഒരുപാട് സിറം നമ്മുടെ ഫേസിലോട്ട് ഇടുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള നമ്മളിങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഓക്കെ ആയി, നമ്മുടെ സ്കിന്നിന് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ നിർത്തുക. അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോയിങ് ആയിട്ട് അങ്ങനെ രീതിയിൽ നിങ്ങൾ സിറം യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ വളരെ ഒന്ന് രണ്ട് ഡ്രോപ്പ് എടുത്ത് ജസ്റ്റ് വെറുതെ അപ്ലൈ ചെയ്യരുത്. കറക്റ്റ് എമൗണ്ടിൽ വേണം നമ്മൾ സിറം എപ്പോഴും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം വന്നിട്ട് നമ്മുടെ സ്കിൻ കൺസേൺസിനനുസരിച്ചിട്ടുള്ള സിറം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വിറ്റമിൻ സി സിറം ആണ് യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്സ് കുറയ്ക്കാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും സ്കിന്നൊന്ന് ഗ്ലോയി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്ലോയിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെയാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺസ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിറം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എല്ലാത്തിനും കൂടി ഒരു സിറം യൂസ് ചെയ്യാതെ നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള സിറം വേണം യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് വന്നിട്ട് നിങ്ങൾ സിറം യൂസ് കറക്റ്റായിട്ട് സിറം യൂസ് ചെയ്യാണ്ടിരിക്കുക, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതിപ്പോൾ സിറം എന്നല്ലാട്ടോ, നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ടൈമിൽ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും തന്നെ ചെയ്യുക. അവർ പറഞ്ഞിട്ടുള്ള ഏത് രീതിയിലാണോ ആ രീതിക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇടയ്ക്കും മുറയ്ക്കൊക്കെ ആയിട്ട് സിറം യൂസ് ചെയ്ത് അത് വർക്ക് ചെയ്യണില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ അവർ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ സിറം നമ്മുടെ കയ്യിലെടുത്തില്ലെങ്കിൽ ഫേസിലിട്ട് നമ്മൾ റബ്ബ് ചെയ്യുക. നമ്മൾ വെറുതെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിനകത്തോട്ട് കയറി പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ടാപ്പ് ചെയ്ത് ഇങ്ങനത്തെ ഒരു മോഷനിൽ വേണം നമ്മൾ ആ ഒരു സിറം സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യൂക്ക് ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്നാൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് സിറം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്തിരി ഇംഗ്ലീഷ് ആയിട്ടുണ്ട്, ഇച്ചിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്പെഷ്യലി സിറം യൂസ് ചെയ്യുന്ന ആളുകളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ എൻ്റെ തന്നെ കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു ടേക്ക് കെയർ.